നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കാസർകോട് കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി ഇർഷാദിനെയും 2 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട അബ്ദുൾ റഹ്മാന്റെ സുഹൃത്തായ റിയാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അബ്ദുൾ റഹ്മാനെ ആസൂത്രിതമായാണ് കൊലപ്പെടുത്തിയതെന്ന് റിയാസ് പറയുന്നു. ഇടുക്കി വാഗമൺ നിഷ പാർട്ടി ലക്ഷ്യമിട്ടത് വൻ ലഹരി മരുന്ന് വിൽപ്പനയെന്ന് കണ്ടെത്തൽ. പാർട്ടിക്കായി ലഹരി മരുന്ന് എത്തിച്ചത് അജു എന്ന അജ്മലാണ്. കേസിലെ പ്രതി നബീൽ പാർട്ടി നടക്കുന്നതിന് തലേദിവസം ഇയാളെ വിളിച്ചുവരുത്തുകയായിരുന്നു. MDMA, LSD, ഹാഷിഷ് ഓയിൽ തുടങ്ങിയ കെമിക്കൽ ഡ്രഗ്സുകളാണ് എത്തിച്ചു നൽകിയതെന്നും വിവരങ്ങൾ ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി കസ്റ്റംസിന് കൈമാറി. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിവേകിന്റെ അപേക്ഷയിലാണ് നടപടി. ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ സ്വപ്ന രഹസ്യമൊഴിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിച്ച വിവരങ്ങൾ. പരിശോധിച്ച ശേഷം നിർണായക ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. കോഴിക്കോട് ഒരാൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഫറൂഖ് നഗരസഭയിൽ കല്ലമ്പാറയിലെ 1.5 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 ദിവസം മുൻപ് കുട്ടിയെ കഠിനമായ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നേരത്തെ കോഴിക്കോട് മായനാട് 9 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. മായനാട് കോട്ടമ്പറമ്പ് ഭാഗത്തെ 2 കിണറുകളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടതായാണ് പ്രാഥമിക വിവരം. ശബരിമലയിൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. നിലവിൽ 2000 പേരെയാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇത് ഹൈക്കോടതി 5000 ഉയർത്തിയിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ ഭക്തരുടെ എണ്ണം കൂട്ടുന്നത് അപകടമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഹർജി. കർഷകർക്കായി നിവേദനം സമർപ്പിക്കാനുള്ള രാഹുൽഗാന്ധിയുടെ രാഷ്ട്രപതി ഭവൻ മാർച്ചിന് അനുമതി നിഷേധിച്ചു പോലീസ്. രാഷ്ട്രപതിയെ കാണാൻ 3 നേതാക്കളെ അനുവദിക്കാമെന്നാണ് പോലീസ് നിലപാട്. പ്രകടമായി എത്തിയ 2 കോടി പേർ ഒപ്പിട്ട നിവേദനം നൽകാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽഗാന്ധി ഇന്ന് രാഷ്ട്രപതിയെ കാണുക. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ വാഹനവ്യൂഹത്തെ തടഞ്ഞ കർഷകർക്കെതിരെ കേസെടുത്തു. 13 കർഷകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൊലപാതക ശ്രമവും കലാപശ്രമവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. രാജ്യത്ത് 24,712 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,01,73,778 ആയി. ഒറ്റ ദിവസത്തിനിടെ 312 പേർക്ക് കൂടി രോഗം ബാധിച്ചു മരിച്ചു. ആകെ മരണം 1,46,756. ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ 283,849 പേർ ചികിത്സയിലാണ്. ഇതുവരെ 96,93,173 പേർ രോഗമുക്തരായി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യവൽക്കരണം അനുവദിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ അനുമതിക്കായി 22 വൻകിട കമ്പനികൾ കാത്തിരിക്കുന്നതായി റിപ്പോർട്ട്. ജെഫ് ബിസോസിന്റെ ആമസോൺ വെബ് സർവീസ്, ഭാരതി ഗ്രൂപ്പ്, ബ്രിട്ടീഷ് കമ്പനി വൺ വെബ് തുടങ്ങിയ കമ്പനികളൊക്കെ അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ഇവരുടെ അപേക്ഷകൾ ഇൻസ്പേസിന്റെ പരിഗണനയിലാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഇന്ന് ഗ്രാമിന് 10 രൂപയാണ് കൂടിയത്. പവന് 80 രൂപയും ഉയർന്നു. ഗ്രാമിന് 4,670 രൂപയാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വിൽപ്പനാ നിരക്ക്. പവന് 37,360 രൂപയും ഡിസംബർ 23 ഗ്രാമിന് 4,660 രൂപയായിരുന്നു നിരക്ക്. പവന് 37,280 രൂപയും. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ വർധനവ് റിപ്പോർട്ട് ചെയ്തു.